അത്യുൽപാദന ശേഷിയുള്ള പ്ലാവ് വികസിപ്പിച്ചെടുത്ത് മൈലക്കൊമ്പ് ദിവ്യരക്ഷാലയം. പുതിയ ഇനം വരിക്ക പ്ലാവുകളുടെ തൈകൾ ഇന്ന് വിപണിയിലിറക്കി. ആദ്യ വിൽപ്പന ബിജെ ജോസഫ് MLA നിർവഹിച്ചു. മൈലക്കൊമ്പ് ദിവ്യരക്ഷാലയത്തിൻ്റെ പുതിയ സംരംഭമാണ് പുതുതായി വികസിപ്പിച്ചെടുത്ത പ്ലാവിൻ തൈകളുടെ വിൽപ്പന. അത്യുൽപാദന ശേഷിയുള്ള വരിക്ക പ്ലാവുകളാണ് വിപണിയിലെത്തിക്കുന്നത്. ഇവയുടെ തൈകളുടെ ആദ്യ വിൽപ്പന പിജെ ജോസഫ് MLA നിർവഹിച്ചു. കുമാരമംഗലം കൃഷി ഓഫീസർ മാനസ് ഏറ്റുവാങ്ങി. ഒരു ഇപ്പോൾ അതിനൊരു ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ പക്കലുള്ള മുഴുവൻ തൈകളും ഈ സമയത്ത് വിറ്റ് കഴിഞ്ഞിരിക്കണം. കൃഷി സ്ഥലത്ത് കുഴിച്ച് വെച്ച് കഴിഞ്ഞിരിക്കണം. പിന്നെ തുലാവർഷത്തിനുമൊക്കെ വളർന്ന് ഈ വേനൽ വരുമ്പോഴത്തേക്കും എല്ലാം ശക്തിപ്പെട്ട് വരണം. അത് കഴിഞ്ഞ് തുലാവർഷവും കഴിഞ്ഞിട്ട് പോയി തൈ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അത് നമ്മുടെ പരമ്പരാഗതമായതാണ്. തിരുവാതിര ഞാറ്റ് വേല കോഴിക്കോട് സാമുദ്രി നമ്മുടെ തിരു കുരുമുളകും അതിൻ്റെ വള്ളിയെല്ലാം സായിപ്പ് കൊണ്ടുവന്ന് പറഞ്ഞപ്പോഴത്തേനും സാമുദ്രി പറഞ്ഞു, ഇല്ല നമ്മുടെ തിരുവാതിര ഞാറ്റ് വേല കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്നാണ്. കാരണം അത്ര വിലപ്പെട്ടതാണ് കേരളത്തിന്. അപ്പോൾ അത് ഇപ്പോൾ ആ സമയത്ത് തന്നെയാണ്. ഏതായാലും ഈ പത്താമതയും കഴിഞ്ഞ് വരുന്ന ഈ സമയത്ത് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട്. ഇപ്പം നട്ടാ തൈകൾ 1500 തൈകൾ ചെറിയൊരു കാര്യമല്ല. ഒരു സെൻറ്ററിൽ നിന്ന് ഒരേ തൈകൾ ഞാനീടെ വിയറ്റ്നാം പ്ലാവ് കുറച്ചെണ്ണം വെച്ചു. അത് ഒരു കൊല്ലം കൊണ്ട് കായ്ക്കുമെന്നുള്ളത്. ഒരു കൊല്ലം എന്നുള്ളത് ഒന്നര കൊല്ലം കൊണ്ട് കായ്ക്കും. ഒന്നര കൊല്ലം കൊണ്ട് കാച്ചി ഇവിടെ ഇവിടെ പള്ളിപ്പടിയിൽ കടപ്പുണ്ട്. കടപ്പുണ്ട്. ഓക്കെ. അപ്പോൾ അത് ഒരു വെറൈറ്റിയാണ്. J33 അതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്ററാണ്. J33 കുറച്ചുകൂടെ വലിയ ചുളയാണ്. നല്ല നിറമുണ്ട്. നല്ല ചുമപ്പ് നിറമാണ്. J33 യൂണിഫോം ആയിട്ട് പാടും. അങ്ങനെ രണ്ട് മൂന്ന് വെറൈറ്റി അവരും ഡെവലപ്പ് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞ ഒരെണ്ണം ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വൈവിധ്യം. അപ്പോൾ നിങ്ങളിപ്പോൾ ഹോം ഗ്രൗണ്ടിൻ്റെ തൈകൾ നല്ല തൈകൾ നോക്കുകയാണെങ്കിൽ ഇതിനോടൊപ്പം ഈ വിയറ്റ്നാമും J33 വിതരണം നടത്തുന്നത് നല്ലതാണ്. കഴിഞ്ഞ വർഷം ഒരാൾ മൂവാറ്റുപുഴയിൽ നിന്ന് വന്ന് എൻ്റെ അടുത്തൊരു ചക്ക കൊണ്ടുവന്നു. ഞാൻ സാറത് രുചിക്കണമെന്ന് പറഞ്ഞിട്ട് വളരെ രുചിയുള്ള ചക്ക അവിടെ നിന്ന് വെട്ടി ഓക്കെ. അപ്പോൾ അത് നല്ലൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. അത് ബ്രാൻഡ് ചെയ്ത് വിൽക്കണം. ആൾ വളരെ താല്പര്യം എടുത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ തനത് സമ്പാദ്യങ്ങൾ, തനത് വിളകൾ എല്ലാം സംരക്ഷിക്കപ്പെടണം. അത് ഇതിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ആനക്കൊമ്പൻ എന്നറിയപ്പെടുന്ന വെണ്ട ഞാൻ കാസർഗോഡ് നിന്ന് കണ്ടെത്തിയതാണ്. നിരവധി സംരംഭങ്ങളാണ് സ്ഥാപന ഡയറക്ടർ ടോമിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. പോളിഹൗസ് ഫാമിംഗ്, മഴമറ കൃഷി, വെർട്ടിക്കൽ ഫാമിംഗ്, മത്സ്യം വളർത്തൽ, ഇവയെല്ലാം ദിവ്യരക്ഷാലയത്തിൻ്റെ സംരംഭങ്ങളാണ്. കാർഷിക മൃഗസംരക്ഷണ മേഖലയിൽ സ്ഥാപനം മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് കൃഷി ഓഫീസർ മാനസ് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ വന്ന കാലം തൊട്ട് ദിവ്യരക്ഷാലയുമായി ബന്ധപ്പെട്ട് അവർ വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. പച്ചക്കറി കൃഷിയാണെങ്കിലും മറ്റുള്ള കൃഷികളാണെങ്കിലും വളരെ നല്ല രീതിയിൽ ജില്ലാതലത്തിൽ അവർക്ക് അവാർഡ് വരെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോളിഹൗസിലും മഴമറയിലും എല്ലാം പച്ചക്കറി കൃഷി ചെയ്ത് വന്നിരുന്നതാണ്. പിന്നെ ജില്ലയിൽ മറ്റ് പ്രദേശത്തൊന്നുമില്ലാത്ത വെർട്ടിക്കൽ ഫാമിംഗ് മോഡൽ, ജിഗിൻസിൻ്റെ വെർട്ടിക്കൽ ഫാമിംഗ് മോഡൽ ഇവിടെ ചെയ്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ബ്രൈറ്റ് സിംഗിൻ്റെ സാങ്കേതിക സഹായത്തോടെ മീൻ വളർത്തൽ കൃഷിയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കൃഷിയും മൃഗപരിപാലനവും വളരെ നല്ല രീതിയിൽ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണിത്. അപ്പോൾ ഇവർ ഇപ്പം പുതിയതായിട്ടൊരു വരിക്കച്ചക്ക ഡെവലപ്പ് ചെയ്ത് അത് ബഡ് തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഇന്നിവിടെ നടന്നത്. അതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.